കേരളത്തിലെ കുട്ടികൾ കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ പോകുന്നു, അവർ കുറച്ചും കൂടെ ബെറ്ററായ ലൈഫ് എക്സ്പെക്ട് ചെയ്താണ് പോകുന്നത്, കുറച്ചും കൂടെ ഏണിങ്സ് ലൈഫ് സ്റ്റൈലൊക്കെ. നേരത്തെ ഗൾഫിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ നാട്ടിൽ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വീടുകളും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. പല വീടുകളിലും മാതാപിതാക്കൾ മാത്രമുള്ള അവസ്ഥ. ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന വീടിന് സർക്കാർ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് മാത്യു കുഞ്ഞാണ് തോന്നുന്നത്. അതും ഇതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ലോകം ഒരു ഗ്ലോബലൈസേഷന് ശേഷം ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന കോൺസെപ്റ്റിലേക്ക് മാറി. പണ്ടത്തെ പോലെ രാജ്യാതിർത്തികൾക്ക് പഴയകാല പ്രസക്തിയില്ല. രാജ്യാതിർത്തികൾ എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ച് വെറും സങ്കല്പങ്ങളായി മാറുമോ എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം മൂവ്മെൻ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് വളരെ ലിബറലും വളരെ കോമണുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഈ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രദേശത്തേക്ക് ഈ പക്ഷികളെ ചേക്കേറുന്ന പോലെ ചേക്കേറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. പക്ഷേ നമുക്ക് ലൂസ് ചെയ്യുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്കിന്ന് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയോ ഇന്ത്യയുടെ സൈനിക ശക്തിയോ ഒന്നുമല്ല. ഇന്ത്യയുടെ കയ്യിലുള്ള യുവത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് കൺസിഡർഡ് ആസ് എൻ യങ് നേഷൻ ബിക്കോസ് വി ഹാവ് ദ ലാർജസ്റ്റ് യങ് പോപ്പുലേഷൻ, യങ്സ്റ്റ് പോപ്പുലേഷൻ നമുക്കാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയും. അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതിലാണ് ഒരു രാജ്യത്തിൻ്റെ വിജയം. സെയിം വിത്ത് കേരള. കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു അഡ്വാൻറ്റേജ്. പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത് വി ആർ ലൂസിങ് അവർ യങ്സ്റ്റേഴ്സ്. നമുക്ക് ചെറുപ്പക്കാർ പ്ലസ് ടു കഴിഞ്ഞ് ശരാശരി ഏത് ഒരു അതൊരു ഒരു ഫാഷനായി ഒരു ട്രെൻഡായി ഒരു കോമൺ നോമായി മാറിയിരിക്കുന്നു. കുട്ടികളും മാതാപിതാക്കളും ടീച്ചേഴ്സും അതിനെ എൻകറേജ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കാരണം അതിൻ്റെ ഏറ്റവും ദ ഫസ്റ്റ് റീസൺ, അവരെ അവർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിലും ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം നമുക്കിവിടെ കൊടുക്കാൻ കഴിയുന്നില്ല. മച്ച് ബെറ്റർ ലൈഫ് ഈസ് ഔട്ട്സൈഡ്, എനിവെയർ ഔട്ട്സൈഡ് കേരള ഈസ് ബെറ്റർ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സ് പോവുകയാണ്. അതല്ലാണ്ട് ഇപ്പോൾ അവിടെ ചെന്ന് ചെല്ലുന്ന പാടെ വലിയ ജോലി കിട്ടി വലിയ ശമ്പളം കിട്ടി വലിയ ഇതിലേക്ക് പോയിട്ടല്ല. ബട്ട് കേരളത്തിൽ അന്തരീക്ഷം എന്തുകൊണ്ട് ഒരു ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷം പോലെയാണ് അവർ. സി നമ്മൾ വി ഷുഡ് ക്രിയേറ്റ് ഗുഡ് ലിവിങ് സ്പേസസ്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷം. കേരളം ഇതിലും മെച്ചപ്പെട്ട ജീവിത അന്തരീക്ഷം അർഹിക്കുന്നുണ്ട്. അവിടെയാണ് എൻ്റെ ഡിസഗ്രിമെൻറ്റ് ഇവരുടെ പല പോളിസിയോടും, സർക്കാരിൻ്റെയും നമ്മുടെ ബ്യൂറോക്രസിയുടെയും മറ്റ് പല രീതിയിലുള്ള സോഷ്യൽ നോംസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സാമാന്യ യുവത, അല്ലെങ്കിൽ യുവജനങ്ങൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരെന്ന് പറയുന്നവർ, അവർ ഇതിലും ബെറ്ററായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അർഹിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർക്കൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യുകയും അവർ പുറത്തു പോകാൻ ആഗ്രഹിക്കും. ഇന്ന് വളരെ ഈസിയാണ്, പല രാജ്യങ്ങളും ദേ ആർ വെൽക്കമിങ് പീപ്പിൾ. അവർ ഇങ്ങോട്ട് വരാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി വിൽ ലൂസ് ദം. സോ ഇതും ഒരു ഒരു ലോങ് ടേം ഇഷ്യൂ ആണെന്നുള്ള പോലെ കണ്ടിട്ട് കാര്യമില്ല. ദിസ് ഇസ് ഓൾസോ എ വെരി പ്രയോറിറ്റി ഇഷ്യൂ ഫോർ കേരള. വളരെ പ്രാധാന്യത്തോടുകൂടി അറസ്റ്റ് ചെയ്യും. നമ്മുടെ അന്തരീക്ഷങ്ങൾ മാറണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, കിട്ടുന്ന തൊഴിലിന് മാന്യമായ മിനിമം മാന്യതയുള്ള ശമ്പളം ലഭിക്കണം. എല്ലാ മേഖലകളിലും ചൂഷണമാണല്ലോ നടക്കുന്നത്, യഥാർത്ഥത്തിൽ. അതൊന്നും ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല, അതിനൊന്നും ആർക്കും സമയമില്ല. വെറുതെ ഈ പെറ്റി പോളിറ്റിക്സും അല്ലെങ്കിൽ ഈ കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസും മറ്റ് ഈ പെരിഫറലായിട്ടുള്ള ഇഷ്യൂസിൻ്റെ പുറകെ നമ്മൾ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വി നീഡ് ടു ബി മോർ സീരിയസ് അബൌട്ട് സച്ച് ഇഷ്യൂസ്.